പണി പാളിയോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ നിങ്ങളുടെ മോൻ തന്നെയാ കടിക്കാൻ വേണ്ടി. ജെയിംസ് ഒക്കെ പറഞ്ഞ് പശു നോക്കി ഇതുപോലെ. Hey guys, welcome back to Nick Vlogs. എന്തുണ്ട് വിഷയം ഗായ്സ്? അപ്പൊ ഇന്നൊരു കിടലൻ ദിവസമുണ്ട്. വൈ? ബിക്കോസ് കുറെ മച്ചമാരെ ചോദിക്കുന്നുണ്ട്, ബ്രോ വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ, എന്ത് പറ്റി എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി കഴിഞ്ഞ രണ്ടാഴ്ചയുടെ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ഒന്ന് സ്ട്രെസ്ഡ് ഔട്ട് ആയി. അപ്പം ഞാൻ ഒരു ട്രിപ്പ് ഒക്കെ അങ്ങ് പോയി, ഫ്രണ്ട്സുമായിട്ട് ട്രിപ്പ്. ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടൊന്നുമില്ല, പക്ഷെ ഇപ്പോൾ അത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. വീഡിയോസ് ചെയ്യണമായിരുന്നു. എനിവേസ് ഗായ്സ്, നമ്മൾ ഇന്നലെ ഒരു കിടിലൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ടയറിൻ്റെ അകത്ത് ഗോപ്രോ വെച്ചിട്ട് ലൈവ് പഞ്ചറും പഞ്ചർ ഒട്ടിക്കുന്ന എല്ലാ സാധനങ്ങളും പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് ആണ്. അപ്പൊ നമ്മളിന്ന് നമ്മളിപ്പോ എറണാകുളത്ത് പോകണം. എറണാകുളത്ത് എന്തിനു പോകുന്ന വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പരിപാടിയുണ്ട്. ബിക്കോസ് ഈ തിങ്കളാഴ്ച തൊട്ടിട്ട് ഞാൻ ചിലപ്പോ ഒരു ഒരു സോളോ റൈഡ് പോകും. നമ്മുടെ ഗോസ്റ്റിലായിരിക്കത്തില്ല, സോളോ റൈഡ്. നമ്മുടെ ഒന്നെങ്കിൽ ഈ വണ്ടി അല്ലെങ്കിൽ നമ്മുടെ മോൺസ്റ്ററിൽ പോവാം. നമുക്കൊരു സോളോ റൈഡ് പോകാം. പക്ഷേ ഇതുവരെ ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല, നമ്മൾ എവിടെ പോകുന്നു പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പം നിങ്ങളാണ് സജസ്റ്റ് ചെയ്യേണ്ടത്. ബിക്കോസ് നമ്മൾ കഴിഞ്ഞ ട്രിപ്പിലൊക്കെ നിങ്ങൾക്കറിയില്ല, നമ്മൾ മൂന്നാർ പോയിട്ടുണ്ട്, വയനാട് പോയിട്ടുണ്ട്, വാഗമൺ പോയിട്ടില്ല, കന്യാകുമാരി. സോ കന്യാകുമാരിയല്ല, കൊടൈക്കനാൽ പോയിട്ടുണ്ട്. സോ ഗായ്സ്, നിങ്ങൾ സജസ്റ്റ് ചെയ്യാം നമ്മൾ ആ സ്ഥലത്തോട്ട് പോകുന്നതായിരിക്കും. അതും സോളോ, ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ സോളോ പോയിട്ടില്ല. അപ്പോൾ സോളോ പോവുകയാണ്. സോളോ പോകുന്ന പരമ ബോറടിയായിരിക്കും, പക്ഷേ എന്നാ ചെയ്യാനാ, ചില സമയത്ത് നമ്മൾ ഇറ്റ്സ് ബെറ്റർ ടു ബി അലോൺ അല്ലേ. അപ്പോൾ ഗായ്സ്, ഒന്ന് ലൈക്ക് അടിക്കാം, ഒന്ന് താഴെ കമൻറ്റിൽ സജസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ സജഷൻ പൊളിയായിരിക്കും, എനിക്കറിയാം. നമുക്ക് ആ സ്ഥലത്തോട്ടൊക്കെ പോകാം. നമ്മൾ നേരത്തെ പറഞ്ഞാലും നമ്മളിപ്പോൾ എറണാകുളത്ത് പോകണം. എറണാകുളത്ത് തന്നെ എനിക്ക് താടിയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യണം. താടിയുടെ ഒക്കെ ഒരു കോലം കണ്ട നോക്കി. അപ്പോൾ ഈ താടിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്യണം. പിന്നെ കുറച്ച് ഷോപ്പിംഗ് ചെയ്യണം ബിഫോർ നമ്മുടെ ട്രാവൽ. അപ്പം എറണാകുളത്ത് കഴിഞ്ഞ ഷോപ്സ്, എനിക്ക് പേഴ്സണലി ഈ ഡ്രസ്സൊക്കെ ഓൺലൈൻ ഷോപ്പിംഗ് ഇഷ്ടമല്ല. കാരണം ഞാൻ അത് ചില സമയത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചെടുക്കുന്ന സാധനമായിരിക്കും, പക്ഷേ വരുമ്പോഴത്തേക്കും നമ്മുടെ സൈസ് കറക്റ്റായതില്ല. ഈവൻ അവർ മീഡിയമോ ലാർജ് എന്ന് പറഞ്ഞാൽ ചില മീഡിയംസ് നമുക്ക് സൂട്ടിംഗ് ആയിരിക്കും, ചില മീഡിയംസ് സൂട്ടിംഗ് ആയിരിക്കത്തില്ല. സ്പെഷ്യലി ഷൂസ്. അപ്പോൾ എനിക്ക് ചിലപ്പോൾ ഒരു ഷൂസ് എന്നെടുക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഏതായാലും പോയി നോക്കാം. ഏതായാലും ഓബിയസ്ലി അവിടെ ക്യാമറ ഒന്നും കയറ്റത്തില്ല. ഞാൻ ലുലുവിലാണോ എന്ന് നോക്കുന്നത്, അവിടെ കയറത്തില്ല. ഫസ്റ്റ് പോകുന്നത് എഫ് ടി വി സലൂണിലാണ് പോകുന്നത്. പ്രിറ്റി ഫേമസ് ആണ്. നമ്മൾ താടിക്ക് ഒന്ന് സേപ്പ് ചെയ്യണം, പിന്നെ ഒന്ന് കെറാട്ടിൻ ചെയ്യണം. ഈ തലയിൽ കെറാട്ടിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കറിയില്ല, പക്ഷെ അത് ചെയ്തു നോക്കാം. പിന്നെ ഞാൻ ഇപ്പം മമ്മി, നിങ്ങൾ നേരത്തെ കണ്ടില്ലേ, മമ്മി ചോദിച്ചില്ലേ, മമ്മി ഞാൻ പറഞ്ഞു മമ്മി ഞാനൊന്ന് ചെറിയൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോവാണെന്ന് പറഞ്ഞില്ല. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മമ്മി എടുത്ത് വന്നിട്ട് മമ്മി ഞാനൊന്ന് ടാറ്റു ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്താണെന്ന് അറിയത്തില്ല, മമ്മിയൊക്കെ ടാറ്റു ചെയ്യാൻ സമ്മതിക്കത്തില്ല. എനിക്കറിയത്തില്ല. കാരണം നിങ്ങളുടെ വീട്ടിൽ ഈ ടാറ്റു ചെയ്തതിന് വല്ല കലിപ്പുണ്ടോ? എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. മമ്മി ടാറ്റിക്കൊന്നും സമ്മതിക്കത്തില്ല. എന്ത് കഷ്ടം നോക്കണെ, ഒന്ന് ചെയ്യണം. അല്ലെങ്കിൽ മമ്മിയൊക്കെ ഇപ്പോൾ ഓൾറെഡി കാണാം. മമ്മി താഴെ നോക്കി, അവർ പറയുന്നുണ്ട് അതെ ടാറ്റു ചെയ്യാൻ. കാശ് ഒന്ന് താഴെ ഒന്ന് പറഞ്ഞേക്കും, ബിക്കോസ് മമ്മിയൊക്കെ കമൻസ് നോക്കുന്നത്. ഒന്ന് താഴെ എന്ന് പറഞ്ഞേക്കും. ടാറ്റു ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇപ്പം ഞാൻ ഡിസൈനറിനെ വിട്ടിച്ച് ഒന്ന് രണ്ട് ഫ്രണ്ട്സ്, രണ്ടു മൂന്ന് ഡിസൈനറായിട്ട് ഞാൻ എന്താ പറയുക, ഡിസൈൻസ് ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കിഡിലായിട്ട് ചെയ്യാൻ വേണ്ടി. പക്ഷേ അപ്പാരൻ്റലി മമ്മി സമ്മതിച്ചു. ബട്ട് ചെയ്യും. അത് മാത്രമല്ല ഗായ്സ്, നല്ല കിടിലൻ കാലാവസ്ഥയാണ്. എനിക്കൊന്ന് നല്ല രീതിക്ക് കോരിത്തടിച്ച് മഴ രാവിലോട്ട് ഇങ്ങനെ മൂടിയിരിക്കുകയാണ്. ഞാൻ ഈ അവസ്ഥ കണ്ടിട്ട് ഞാൻ എന്താ പറയുക, വീട്ടിൽ പുറത്തു പിടി കിടന്നാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു, പക്ഷെ മടി പിടിച്ച് ഇന്നിട്ട് കാര്യമില്ല. കാര്യച്ചാണല്ലോ, സാറ്റർഡേ സൺഡേ ഇവിടെ സമ്പൂർണ്ണം, ഇവിടെ എല്ലാവരും സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ആണ്. അത് മാത്രമല്ല, ഇപ്പം നിങ്ങൾ കാണുന്നത് ചിലപ്പോൾ സാറ്റർഡേ ആയിരിക്കും, ചിലപ്പോൾ ഫ്രൈഡേ തന്നെ ഞാൻ ഇട്ടെന്നിരിക്കും, അതായത് ഇന്ന് തന്നെ ഇട്ടെന്നിരിക്കും. എനിവേസ് ഗായ്സ്, അപ്പം നമ്മൾക്ക് കുറച്ച് ഷോപ്പിംഗ് കൂടി ചെയ്യാനുണ്ട്, കുറച്ച് ഡ്രസ്സ് എടുക്കാനുണ്ട്, പിന്നെ ഷൂ എടുക്കാനുണ്ട്. ഷൂ വീട്ടിൽ കയറ്റിക്കഴിഞ്ഞാൽ നമുക്ക് തല്ലിപ്പല്ലോ, പക്ഷെ എങ്ങനെ എനിക്ക് കേട്ടോ. അപ്പോൾ എനിവേസ് ഗായ്സ്, ഒന്ന് ലൈക്ക് അടിക്കുക. ഹലോ ഹലോ അടി, പിന്നെ അല്ല ഞാൻ ചവിട്ടി നടത്തിയപ്പോഴാണ് ഓർത്തത്. ഏ പോയി, ഞാൻ മാസ്ക് തരട്ടെ. നമ്മൾ വ്ലോഗ് എടുത്തപ്പോ രണ്ട് ചങ്ക് മച്ചാമര വന്ന് ചവിട്ടി നിർത്തി. മച്ചാന്റെ പേര് പറയടാ. അനീഷ് കൂട്ടാ. കൃഷ്ണ ലവ് യു ഹെയർ മാൻ. അങ്ങനെ കാര്യത്തിൽ നമ്മൾ എറണാകുളത്ത് എത്തിയിരിക്കുകയാണ്. എറണാകുളത്ത് എഫ് ടി വിയിലാണ് ടു ബി പ്രിസൈസ്. എഫ് ടി വി എന്ന് പറഞ്ഞാൽ ഫാഷൻ ടി വി സലൂൺ, ഇവിടുത്തെ വൺ ഓഫ് ദി കിടിലം സലൂണാണ്. അപ്പോൾ അവിടെ വന്നിട്ട് ഇനി താടിയൊക്കെ സെറ്റ് ചെയ്യണം, പിന്നെ ഹെയറൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഗായ്സ് ശ്രദ്ധിച്ച് കണ്ടോ, എൻ്റെ കോലം കണ്ടോ, വലിയ ചേഞ്ച് ഒന്നും കാണാൻ ചാൻസ് ഇല്ല, എന്നാലും കണ്ടോ. ഓക്കെ, റെഡിയല്ലേ? സെറ്റ് ഗോ.
മാർക്കറ്റും കാര്യങ്ങളും കഴിഞ്ഞിരിക്കുകയാണ്. ഗൈസ് എങ്ങനെയുണ്ട് ലുക്ക്? എങ്ങനെയുണ്ട് നോക്കിയേ, ഇവിടെയൊക്കെ എന്തോ കൊത്തുപണി നടത്തിയിട്ടുണ്ട്, സൈഡൊക്കെ ഫുൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. സോഫാ സോ ഗുഡ് അല്ലേ? ഇത് ഈ ലുക്കൊന്നും നോക്കണ്ട കാര്യം, കുറച്ച് ഒരു നാളെയൊക്കെ ഒന്ന് ശരിക്കും എണ്ണ അയച്ച് കഴിയുമ്പോഴത്തേക്ക് സാധനമൊക്കെ മാറും. പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല മണിക്കൂറുള്ളത്, കുറേ ടൈം എടുത്തു. പക്ഷേ സ്റ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂറുള്ളതാണ്. പക്ഷെ സ്റ്റിൽ ഓൺ ഗൈസ്, ഐ എം റിയലി ഹാപ്പി. എങ്ങനെയുണ്ട്, കൊള്ളാവോ? നമ്മുടെ ഗ്ലാസ്സും കൂടി വെച്ച് കഴിഞ്ഞാൽ അത്രയും ഭാഗത്തെ വൃത്തികളും കൂടി മാറിക്കിട്ടില്ലേ? ഇവിടെ 4.5 മണിക്കൂർ അങ്ങോട്ട് എടുത്തു ഈ സാധനം ചെയ്യാൻ വേണ്ടി. വേറെ ഒന്നുമില്ല, കെരാറ്റീനാണ് ചെയ്തത്, വേറെ ഒന്നുമില്ല. കഴിഞ്ഞ ചുരുണ്ട മുടിയായിരുന്നില്ല, അതൊന്ന് ഒന്ന് സ്ട്രെയിറ്റ് ആക്കിയിട്ടുണ്ട്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എനിവേസ് ഗൈസ്, അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ അധികം ടൈം ഇല്ലാതെ വേഗം പോയി ഷോപ്പ് ചെയ്തിട്ട് വരാം. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. ഇപ്പോൾ അതേ മോൾസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര തിരക്കാണ് സ്റ്റുഡിയോയിലൊക്കെ, ഒരു രക്ഷയില്ല. ഓ, ഇവിടെ ഒരു ഷോപ്പിംഗ് മോളിലും കയറാൻ പറ്റുന്നില്ല കേട്ടോ. ഇതിപ്പോൾ എന്താ പറയുക, റോഡിലും ഭയങ്കര തിരക്കാണ്, ആൾക്കാർ പോകാത്തതിൻ്റെ തിരക്ക്. എനിക്കൊന്ന് സാറ്റർഡേ സൺഡേ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലോട്ട് പോകാമെന്ന് തോന്നുന്നു. എറണാകുളത്ത് നിന്ന് തിരിച്ച് ഭയങ്കര തിരക്കാണ്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ഐറ്റം വാങ്ങിച്ചിട്ടുണ്ട്, സബ്വേ. ടേസ്റ്റിൻ്റെ അല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എറണാകുളത്ത് ഇനി എപ്പോൾ വന്നാലും ഇത് ഇവനെ അങ്ങ് പൊക്കും. അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവനെ അടിച്ച് തീർക്കട്ടെ. കാരണം ഞാൻ രാവിലെ തൊട്ടിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. രാവിലെ വെളുപ്പിന് ഒരു കപ്പ് ചായ എടുത്തിട്ട് ഇറങ്ങിയതാണ്, ഒന്നും കഴിച്ചിട്ടില്ല. ഇച്ചിരി വെള്ളം നമ്മുടെ എഫ് ടി വി സലൂണിൽ നിന്ന് ഒരു ഒരു കോഫി കിട്ടിയത്, അത് മാത്രമേ ഉള്ളൂ. സോ നീ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് മമ്മി ഈ മുടി കണ്ടിട്ട് എന്ത് പറയുമോ ആവോ. കുഴപ്പമൊന്നും ഇല്ലെന്ന് തോന്നില്ലേ ഗൈസ്? ഞാൻ ഈ സാധനം കഴിക്കട്ടെ, ഭയങ്കര വിശപ്പ് ആളുന്നു. നിൽക്കുമ്പോൾ തന്നെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, വിശപ്പിൻ്റെ വിളിയാണ്, വേറെ ഒന്നുമല്ല, വിശപ്പിൻ്റെ വിളിയാണേ. പോളി പോളി. സോറി ഗൈസ്, ആവേശം കൂടി പോയി. ഇപ്പോൾ ക്യാമറ ഒരു പരിവായാലും അപ്പം ഞാൻ ഇതൊന്ന് പെട്ടെന്ന് തീർക്കട്ടെ. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല ഗൈസ്, എന്ത് ടേസ്റ്റ് ആണ്. രാ കുറേ നാൾക്ക് ശേഷം ഇത് സാധനം കഴിക്കുന്ന കേട്ടോ. ടീജോ എങ്ങനെയുണ്ട് ഹെയർ സ്റ്റൈല്? ഇല്ല, താക്ക് അടിക്കാൻ വേണ്ടി ജെയിംസ് ഒക്കെ പറഞ്ഞ് പശു താക്കി ഇതുപോലെ ഉണ്ട്. ഗൈസ് നിങ്ങൾ തന്നെ പറ ഇത് ഇത് കണ്ടിട്ട് എങ്ങനെ ജനിച്ചിട്ടില്ലേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ നിങ്ങളുടെ മോൻ തന്നെയാണ്. എന്റെ ഗൈസ് അത്രയ്ക്കും ഒരു സീൻ ഇല്ലല്ലോ, നോക്കുമ്പോ ഇഷ്ടമായില്ലേ? നോക്ക്, അത് സ്റ്റൈലും അങ്ങനെ തോണ്ടി തോണ്ടി വെക്കണ്ട. ഗൈസ് ഇതെന്താട്ടെ, ഇത് ഒരുമാതിരി നിങ്ങൾ ഓൾഡ് ജനറേഷനാ, മനസ്സിലായി? അതിന്റെ ഒരു പ്രശ്നമാണ് ഇത് മൊത്തം. അഭിപ്രായം ചോദിക്കാൻ വന്ന എന്നെ വേണം കവള മണ്ടല ചടിക്കാൻ വേണ്ടിട്ട്. തിരിച്ചിട്ട് ഇത് ഇടുക്കില്ലാത്ത കുറ്റം ഇല്ലല്ലോ. ഇത് ഇങ്ങനെയാണ് ഈ സ്റ്റൈലാണ് കണ്ട, എവിടെ പുറയിൽ കണ്ട ബേനിനും തിരിച്ചിട്ടില്ല കേട്ടോ. കറക്റ്റ് പശുവിന്റെ മോനുമായിട്ട് ഇവരുടെ പിടിച്ചിരിക്കണല്ലേ, കുറച്ച് തഗ് പഠിച്ചേ പറ്റത്തുള്ളൂ. നമ്മൾ വൈൻഡപ്പയുടെ മമ്മിയുടെ അഭിപ്രായം ചോദിച്ചാൽ എന്നെ വേണം കവള മറന്നു ചടിക്കാൻ വേണ്ടി. അപ്പൊ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ഒരു ഡേ ഇൻ മൈ വ്ളോഗ് എല്ലാരും കണ്ടത്. അപ്പം ദാറ്റ്സ് ഗൈസ്, അപ്പം അത്രയ്ക്കും വലിയൊരു ഡേ ഇൻ വ്ളോഗ് അല്ലായിരുന്നു. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കാര്യം, നമ്മൾ വീണ്ടും ഒരു കിടക്കാച്ചി വ്ളോഗ് ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ എന്തിനാ അതുവരെ എന്തിനാ പറഞ്ഞോ. വൺ ഷോട്ട് വൺ ലൈക്ക് മാറിപ്പോയി. One life, one shot. എന്നാണ് മമ്മി ഉദ്ദേശിച്ചത്. എപ്പോഴും അങ്ങനെ പറയുന്നത് തല കുടിച്ചു പോകും. One life, one shot. അമ്മ ദേ നോക്ക്, മതി ഉണ്ട് ഉണ്ട്. പിന്നെ ഫസ്റ്റ് മുടി ഉള്ളവർക്കാണേ കൊള്ള. എന്റെ അമ്മ തന്നെയാണോ? എനിക്ക് അറിയാൻ പറ്റില്ല. എന്റെ അമ്മ തന്നെയാണോ? എന്റെ അമ്മ തന്നെയാണത്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ക്യാമറ ഓൺ ചെയ്തോണ്ടാണ് ഗൈസ്, എന്തെങ്കിലും കാര്യം സാധിക്കണമെങ്കിൽ നേരെ ക്യാമറ ഓൺ ചെയ്യാതെ. അപ്പൊ ഗൈസ് ഞാൻ പോവാം. Bye. Bye. Bye.